സമസ്ത കേരള ജമിയത്തുൽ ഉലമ പോഷക സംഘടനാ ഭാരവാഹികളുടെ യോഗം തുടങ്ങി. കോഴിക്കോട് സമസ്ത ഓഫീസിലാണ് യോഗം ചേരുന്നത്. സമസ്ത 100 വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് യോഗം. മന്ത്രി വി അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ട വിവാദവും യോഗത്തിൽ ചർച്ചയായേക്കും. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലാണ് യോഗം. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, യോഗം ആരംഭിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് യോഗത്തിലെ പ്രധാന അജണ്ട, ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? ദിവ്യ, സമസ്ത നേതൃയോഗമാണ് കോഴിക്കോട്ട് സമസ്ത ഓഫീസിൽ ചേരുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ യോഗം ആരംഭിച്ചത്. 1 മണിയോടുകൂടി യോഗം അവസാനിക്കുമെന്നാണ് നേതൃത്വം അറിയിക്കുന്നത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി അലിക്കുട്ടി മുസ്ലിയർ അടക്കമുള്ള മുതിർന്ന നേതാക്കളും പോഷക സംഘടനാ ഭാരവാഹികളുമാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും സമസ്തയുടെ 100 വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് യോഗം ചേരുന്നത്. 100 വാർഷിക ആഘോഷ പരിപാടികൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശകലന യോഗമാണ് ചേരുന്നത്. സ്വാഭാവികമായും ഈ യോഗം ചേരുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വിവാദം അല്ലെങ്കിൽ തർക്കം എന്ന് പറയുന്നത് കാന്തപുരം എ പി വിഭാഗം സമസ്ത 100 വാർഷികം ആഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗം സമസ്ത അണികൾക്കിടയിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. പ്രത്യേകിച്ച് കാന്തപുരം വിഭാഗം ഈ സമസ്ത 100 വാർഷികം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമസ്ത നേതൃത്വം, സമസ്ത പോഷക സംഘടനാ ഭാരവാഹികളിൽ ചിലർ തന്നെ പരാമർശം പ്രതികരണം നടത്തുകയുണ്ടായി. ഇതെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. നമുക്കറിയാം, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എ കെ അബൂബക്കർ മുസ്ലിയാറുടെ കബറിടം സന്ദർശിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടും ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായി. ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കണമെന്ന് പൊതുവെ ഇന്നത്തെ യോഗത്തിൽ അഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം സുന്നി ഐക്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്ന് തുടങ്ങിയ ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, നമുക്കറിയാം, മന്ത്രി വി അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ സമസ്തയുടെ പോഷക സംഘടനാ ഭാരവാഹികൾ തന്നെ രംഗത്തെത്തിയിരുന്നു. പോഷക സംഘടനാ ഭാരവാഹി നടത്തിയ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിലാണ് മന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടായത്. ഈ പണ്ഡിതനെ ഇത്തരത്തിൽ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നവരെ ജയിലിലടക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. ഇതിനെതിരെ സമസ്ത പോഷക സംഘടനാ ഭാരവാഹികളും രംഗത്തെത്തുകയുണ്ടായി. ഇന്ന് ഇക്കാര്യം കൂടി ചർച്ചയിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും യോഗം അല്പസമയത്തിനകം, ഏതാണ്ട് 1 മണിയോടുകൂടി തന്നെ സമാപിക്കും. അതിനുശേഷം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ യോഗ വിവരങ്ങൾ വിശദീകരിക്കുമെന്നാണ് നമുക്ക് നൽകിയ അറിയിപ്പ്. അദ്ദേഹം തന്നെ ഒരു പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദിവ്യ.